ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കെമിസ്ട്രി SCRT ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചു വരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ ഈ ഒരു ടോപ്പിക്കിന് കീഴിൽ വരുന്ന രണ്ട് SCRT ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ടോപ്പിക്കിന് കീഴിൽ വരുന്ന എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൂന്ന് ചാപ്റ്റർ ആണ് ഈ ഒരു ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ടോപ്പിക്കിന് കീഴിലായിട്ട് മൂന്ന് SCRT ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഒരു പിക്ചർ ഉണ്ട്. അപ്പൊ ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ, എന്താണ് മിശ്രിതങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മൾ ഇതിനു മുന്നേ ഉള്ള ഒരു ചാപ്റ്ററിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്നും എന്താണ് മിശ്രിതങ്ങൾ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് ജലം, ഉപ്പ്, സ്വർണം, ഇതൊക്കെ എന്താണ് ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഇനി മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മിശ്രിതങ്ങൾ? വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാൻ പറ്റുന്ന ഉപ്പുവെള്ളം. ഉപ്പുവെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉപ്പിന്റെ സ്വഭാവമുള്ള കണികകളും കാണും, അതുപോലെ തന്നെ ജലത്തിന്റെ സ്വഭാവമുള്ള കണികകളും കാണും. അതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളം എന്ന് പറയുന്നത് എന്താണ്? മിശ്രിതമാണ്. എന്നാൽ ജലം, അതുപോലെ തന്നെ എന്താണ് കോപ്പർ, കാർബൺ, ഇതൊക്കെ എന്തിനെയാണ്? ശുദ്ധ പദാർത്ഥങ്ങളാണ്. പഞ്ചസാര ശുദ്ധ പദാർത്ഥമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി അതെന്താണ്? അത് മിശ്രിതമാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ശുദ്ധ പദാർത്ഥങ്ങൾ എന്താണ്, മിശ്രിതം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. കൽക്കണ്ടം, പൊട്ടാസ്യം, പെർമാംഗനേറ്റ്, സ്വർണം, വെള്ളി എന്നിവയൊക്കെ എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങളാണ്. കൽക്കണ്ടം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സ്വർണം, വെള്ളി ഇതൊക്കെ എന്തിനെയാണ്? ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി കൽക്കണ്ടം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ജലം, കർപ്പൂരം ഇതൊക്കെ എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഈ ശുദ്ധ പദാർത്ഥങ്ങളെല്ലാം അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണേ. ശുദ്ധ പദാർത്ഥങ്ങളെല്ലാം അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഇത് എങ്ങനെയാണ് പറയുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് മുകളിൽ ഒരു പരീക്ഷണമൊക്കെ കൊടുത്തിരിക്കുന്നത്. കർപ്പൂരം നമ്മൾ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർപ്പൂരം കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് അതിന്റെ ഗന്ധം ഉണ്ടാവും. അതായത് അത് അതിസൂക്ഷ്മ കണങ്ങളായിട്ട് എവിടെ വായുവിൽ എത്തിയിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശുദ്ധ പദാർത്ഥങ്ങളെല്ലാം എന്താണ്? അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ, എന്താണ് മിശ്രിതങ്ങൾ, ഈ ശുദ്ധ പദാർത്ഥങ്ങളൊക്കെ എന്താണ്? അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശുദ്ധ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? വിഘടിപ്പിക്കാൻ കഴിയും. ഓക്കെ, എന്നാൽ എല്ലാ ശുദ്ധ പദാർത്ഥങ്ങളെയും വിഘടിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മളൊരു പഞ്ചസാര എടുത്തു. പഞ്ചസാര എടുത്തു കഴിഞ്ഞ് നമ്മൾ അത് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോയിലിംഗ് ട്യൂബൊക്കെ വെച്ച് മുകളിൽ പഞ്ഞിയൊക്കെ ഉപയോഗിച്ചിട്ടാണ്, നമ്മൾ പഞ്ഞി ഉപയോഗിച്ച് അടച്ചിട്ടൊക്കെയാണ് ചൂടാക്കുന്നത്. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗത്ത് എന്ത് വരും? കാർബൺ, അതായത് കരി ആ ഒരു കറുത്ത വസ്തുവിൽ കാർബൺ ഉണ്ടാവും. അതുപോലെ തന്നെ മുകളിലായിട്ട് ജലവും നമുക്ക് കാണാൻ പറ്റും. അതായത് പഞ്ചസാരയെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര കാർബണും ജലവുമായിട്ട് അത് മാറുന്നുണ്ട്. അപ്പൊ പഞ്ചസാരയുടെ ഘടകങ്ങളാണ് ഈ കാർബണും ജലവും. അപ്പൊ പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ്? ഒരു ശുദ്ധ പദാർത്ഥമാണ്. അതിനെ നമുക്ക് വിഘടിച്ചിട്ട് എന്താക്കാൻ പറ്റും? കാർബൺ, ജലം, രണ്ട് ശുദ്ധ പദാർത്ഥങ്ങളായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഈ കാർബണിനെ നമുക്ക് വീണ്ടും വിഘടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ, കാർബണിനെ നമുക്ക് വീണ്ടും വിഘടിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ജലത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും വിഘടിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നമുക്ക് നോക്കാം. പഞ്ചസാര ചൂടാക്കിയപ്പോൾ കിട്ടിയ കാർബണിനെ വീണ്ടും ഘടകങ്ങളാക്കാൻ സാധിക്കില്ല, പക്ഷേ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിക്കാമെന്ന് സർ ഹംഫ്രി ഡേവി 1806 കണ്ടുപിടിച്ചു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എന്താണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് സർ ഹംഫ്രി ഡേവി 1808 കണ്ടുപിടിച്ചു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും?
തെറ്റാണ് അല്ലെ. 1806 സർ ഹംഫ്രി ഡേവി അങ്ങനെ കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്നെ ഓർത്തെടുക്കുക, മൈൻഡിൽ ഓർത്തെടുക്കുക, ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിക്കാമെന്ന് സർ ഹംഫ്രി ഡേവി 1806 കണ്ടുപിടിച്ചു. 1806 കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്, ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുമെന്ന ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തമാണ് ഇതിലേക്ക് നയിച്ചത്. അപ്പൊ അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്താണ്, ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചത് ആരാണ്, ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചത് ആരാണ്, ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, പഞ്ചസാര എന്ന ശുദ്ധ പദാർത്ഥത്തെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ കഴിയും. ഇപ്പൊ നമുക്ക് പഞ്ചസാര എന്ന് പറയുന്ന ഒരു ശുദ്ധ പദാർത്ഥമാണ്, അതിനെ നമുക്ക് വിഘടിപ്പിക്കാൻ പറ്റും, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളൊക്കെ ആക്കാൻ പറ്റും. എന്നാൽ അതുപോലെ ജലം എന്ന ശുദ്ധ പദാർത്ഥം നമുക്ക് എങ്ങനെ വിഘടിപ്പിക്കാം, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിപ്പിക്കാൻ പറ്റും, H2O ആണല്ലോ ജലം അല്ലേ. ഓക്കെ, അതേസമയം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സ്വർണം, വെള്ളി മുതലായ ശുദ്ധ പദാർത്ഥങ്ങളെ നമുക്ക് വീണ്ടും വിഘടിപ്പിക്കാൻ പറ്റുമോ, വിഘടിപ്പിക്കാൻ കഴിയില്ല. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സ്വർണം, വെള്ളി തുടങ്ങിയ ശുദ്ധ പദാർത്ഥങ്ങളെ നമുക്ക് രാസപ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഘടകങ്ങളാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്, ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് അല്ലെ, ഒന്ന് വിഘടിപ്പിക്കാൻ പറ്റുന്നതും ഒന്ന് വിഘടിപ്പിക്കാൻ കഴിയാത്തതും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്, എന്താണ് മൂലകങ്ങൾ, എന്താണ് സംയുക്തങ്ങൾ. മൂലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ പദാർത്ഥങ്ങൾ അതായത് രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങളെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓർത്തു വെക്കുക, മൂലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്തത്, അതായത് ഘടകങ്ങൾ അതിനെ വിഘടിപ്പിക്കാൻ പറ്റില്ല, അത്തരത്തിലുള്ള ശുദ്ധ പദാർത്ഥങ്ങളെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് മൂലകങ്ങൾ, നമ്മൾ സാധാരണ പറയാന്ന് ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലേ. അപ്പൊ ഇതൊക്കെ എന്ത്, ഇതിനെ നമുക്ക് വീണ്ടും വിഘടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ശുദ്ധ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൂലകങ്ങൾ എന്ന് പറയുന്നത്, മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സംയുക്തം. ഇപ്പൊ സംയുക്തം എന്ന് പറഞ്ഞാൽ എന്താണ്, ജലം ഒരു സംയുക്തമാണ്. ജലം അത് വിഘടിച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നൊക്കെ മാറ്റാൻ പറ്റും. അപ്പം ജലം എന്ന് പറയുന്നത് സംയുക്തമാണ്. സംയുക്തമാവണമെങ്കിൽ എന്താണ്, രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥം, അതാണ് സംയുക്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മൂലകം, എന്താണ് സംയുക്തം എന്ന് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ബെർസീലിയസ്, ആരാണ് ബെർസീലിയസ്? ബെർസീലിയസ് എന്ന് പറയുന്ന ആള് ഒരു സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. ആരാണ് ബെർസീലിയസ്? ഒരു സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹമാണ് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത്. ഓക്കെ, എന്താണ് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബെർസീലിയസ് എന്ന് പറയുന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് ഓർത്തു വെക്കുക. പിന്നെ ഓർത്തു വെക്കേണ്ടത് എന്താണ്, അദ്ദേഹം കണ്ടുപിടിച്ച മൂലകങ്ങൾ, നാല് മൂലകങ്ങൾ ഓർത്തു വെക്കുക. സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ. സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ. ഓക്കെ, അപ്പൊ ബെർസീലിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, അദ്ദേഹം സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. മൂലകങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസീലിയസ് ആണ്. ഇദ്ദേഹം കണ്ടുപിടിച്ച മൂലകങ്ങളാണ് സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂലകങ്ങൾ എങ്ങനെയാണ് പേര് വന്നത് എന്നുള്ള കാര്യമാണ്. ആദ്യകാലങ്ങളിൽ സ്ഥലം, രാജ്യം, ഭൂഖണ്ഡം, സ്വഭാവ ഗുണങ്ങൾ, ശാസ്ത്രജ്ഞർ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് മൂലകങ്ങൾക്ക് പേര് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പൊളോണിയം ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പേര് വന്നത്? പോളണ്ട് എന്ന രാജ്യത്തിനെ അടിസ്ഥാനമാക്കിയാണ് പൊളോണിയം എന്ന മൂലകത്തിന് പേര് വന്നത്. ഓക്കെ, അപ്പൊ പൊളോണിയം അതിലെ തന്നെ ഉണ്ട്, പോളണ്ട്, പൊളോണിയം, പോളണ്ട് എന്ന രാജ്യത്തെ അടിസ്ഥാനമാക്കിയാണ് വന്നത്. ക്യൂറിയം ആരാണ്? മേരി ക്യൂറി എന്ന ശാസ്ത്രജ്ഞയുടെ പേരിനെ അടിസ്ഥാനമാക്കിയാണ് ക്യൂറിയം എന്ന് പറയുന്ന മൂലകം വന്നത്, മേരി ക്യൂറി. ക്രോമിയം എന്ന് പറയുമ്പോൾ എന്താണ്? ക്രോം എന്ന നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പൊ നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രോമിയത്തിന് പേര് വന്നത്. ക്രോം എന്ന നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രോമിയം എന്ന മൂലകത്തിന് പേര് വന്നത്. ഇൻഡിയം ഇൻഡിഗോ എന്ന നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡിയം എന്ന പേര് വന്നത്.
ക്ലോറിൻ. ക്ലോറിൻ എന്നത് ക്ലോറോ എന്ന നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ക്ലോറിൻ എന്ന പേര് വന്നത് ക്ലോറോ എന്ന നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നെപ്റ്റൂണിയം. നെപ്റ്റൂണിയം എന്ന് പറയുമ്പം നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നെപ്റ്റൂണിയം എന്ന മൂലകത്തിന് പേര് വന്നത്. നെപ്റ്റൂണിയം, നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നെപ്റ്റൂണിയം എന്ന മൂലകത്തിന് പേര് വന്നത്. യൂറോപ്യം. യൂറോപ്യം യൂറോപ്പ്, ഒരു ഭൂഖണ്ഡത്തെ റിലേറ്റ് ചെയ്തിട്ട് യൂറോപ്യം. ഓക്കെ, അപ്പം കിട്ടിയല്ലോ. പൊളോണിയം പോളണ്ട്, ക്യൂറിയം മേരി ക്യൂറി, ക്രോമിയം നിറമാണ്, ഇൻഡിയം നിറമാണ്, ക്ലോറിൻ നിറമാണ്, നെപ്റ്റ്യൂണിയം ഗ്രഹമാണ്, ആൻഡ് യൂറോപ്യം എന്ന് പറയുന്നത് യൂറോപ്പ്. ആ ഒരു ഭൂഖണ്ഡത്തെ ബേസ് ചെയ്താണ് വന്നത്. ഓക്കെ, പിന്നെ ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം, കുട്ടികൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ അതും പഠിച്ചു വെക്കണം. അമേരിഷ്യം. അമേരിഷ്യം എന്ന് പറയുമ്പോൾ അമേരിക്ക അല്ലെ, അമേരിക്ക എന്ന് പറയുന്ന, അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും അമേരിഷ്യം. ഇനി ഫ്രാൻസിയം. ഫ്രാൻസിയം, ഫ്രാൻസിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടുന്നായിരിക്കും? ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തെ ബേസ് ചെയ്തായിരിക്കും ഫ്രാൻസിയം. ഫ്രാൻസിയം. റൂബീഡിയം. റൂബീഡിയം എന്ന് പറയുന്നത് റൂബി, റൂബി എന്ന് പറയുന്ന ഒരു കടും ചുവപ്പ് നിറമാണ്. ആ ഒരു നിറത്തെ ബേസ് ചെയ്തിട്ടാണ് റൂബീഡിയം എന്ന പേര് വന്നത്. റൂബീഡിയം, റൂബീഡിയം, റൂബി എന്ന് പറയുന്ന ആ ഒരു ചുവപ്പ് നിറത്തെ. പ്ലൂട്ടോണിയം. പ്ലൂട്ടോണിയം എന്ന് പറയുമ്പോൾ ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു, പക്ഷേ പ്ലൂട്ടോ പിന്നീട് ഗ്രഹമല്ലാതെ അല്ല, ഇപ്പം പ്ലൂട്ടോ ഗ്രഹമല്ല. അപ്പോൾ ആ ഒരു കാലത്ത് പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഒരു പേര് വന്നത്. ഓക്കെ, ടൈറ്റാനിയം. ടൈറ്റാനിയം എന്ന് പറയുന്നത് പുരാണത്തിൽ ഒരു ദേവന്റെ പേരിൽ നിന്നാണ് ടൈറ്റാനിയം എന്ന് പേര് വന്നത്. ടൈറ്റാനിയം. മെൻഡലീവിയം, അതുപോലെ തന്നെ റൂദർഫോർഡിയം, ഇത് രണ്ടും ശാസ്ത്രജ്ഞനെ ബേസ് ചെയ്തിട്ടാണ്. മെൻഡലീവിയം ദിമിത്രി മെൻഡലീവിന്റെ പേരിലാണ്. റൂദർഫോർഡിയം റൂദർഫോർഡ് അല്ലെ, റൂദർഫോർഡിന്റെ പേരിൽ നിന്നാണ് റൂദർഫോർഡിയം വന്നത്. ഓക്കെ, അപ്പം അമേരിഷ്യം അമേരിക്ക, ഫ്രാൻസിയം ഫ്രാൻസ്, റൂബീഡിയം റൂബി എന്ന് പറയുന്ന കളറാണ്, പ്ലൂട്ടോണിയം എന്ന് പറയുന്ന ഗ്രഹം, ആൻഡ് ടൈറ്റാനിയം പുരാണത്തിലെ ഒരു ദേവന്റെ പേരിലാണ്, ആൻഡ് മെൻഡലീവിയം ആൻഡ് റൂദർഫോർഡിയം ഓർത്ത് വയ്ക്കാം. ഓക്കെ ഓക്കെ, ഇനി സിംബൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കാർബണിന്റെ സിംബൽ എന്താണ്? സി ആണ്. ഓക്സിജൻ ഒ ആണ്. നൈട്രജൻ എൻ ആണ്. ഹൈഡ്രജൻ എച്ച് ആണ്. സൾഫർ എസ് ആണ്. ഇതൊന്നും പറയണ്ടല്ലോ. ഓക്കെ, ഇനി ഈ ഒരു രീതിയിൽ അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടക്ഷരം വെച്ചിട്ടും കൊടുക്കുന്നുണ്ട്. കാൽസ്യം അല്ലേ, ആദ്യത്തെ രണ്ടക്ഷരം സി എ, ക്ലോറിൻ സി എൽ, ക്രോമിയം സി ആർ, ബ്രോമിൻ ബി ആർ, ബെർലിയം ബിഇ, ബെർലിയം ബിഇ. ഓക്കെ, ഇനി അതല്ലാതെയും പേര് കൊടുക്കുന്നില്ലേ? ലാറ്റിൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പേര് കൊടുക്കുന്നുണ്ട്. അതേതൊക്കെയാണ്? സോഡിയം എണ്ണ ആണ് അല്ലെ, എണ്ണ, സോഡിയം എണ്ണ. ആ ഒരു പ്രതീകം എവിടെ നിന്നാണ് വന്നത്? അതിന്റെ ലാറ്റിൻ നാമം നാട്രിയമാണ്. അതൊന്ന് ഓർത്ത് വെക്കണേ. സോഡിയത്തിന്റെ ലാറ്റിൻ നാമമാണ് നാട്രിയം, നാട്രിയം. പൊട്ടാസ്യത്തിൻ്റെത് കാലിയം, പൊട്ടാസ്യത്തിന്റെ കാലിയം. അതാണ് കെ വന്നത്. കോപ്പർ കുപ്രം സി യു അല്ലെ, കോപ്പർ കുപ്രം സി യു. അയൺ ഫെറം എഫ് ഇ, അയൺ ഫെറം എഫ് ഇ. ആ ലാറ്റിൻ പേര് ഒന്ന് പഠിച്ചു വെക്കുക. സോഡിയം നാട്രിയം, പൊട്ടാസ്യം കാലിയം, കോപ്പർ കുപ്രം, അയൺ ഫെറം. അയൺ ഫെറം, കോപ്പറും അയണൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അല്ലേ. ഓക്കെ, ഇനി ഒരു പീരിയോഡിക് ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ നമ്മൾ ഒന്ന് നോക്കേണ്ടത് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കാണുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ വാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു കളറിലാണ്. വാതകങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ ഒരു കളറിൽ വരുന്നതാണ് വാതകങ്ങൾ കൊടുത്തിരിക്കുന്നത്. ദ്രാവകങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ബ്ലൂവിൽ കൊടുത്തിരിക്കുന്ന ദ്രാവകങ്ങളാണ്. പിന്നെ കൃത്രിമ മൂലകങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ടേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ദ്രാവക മൂലകങ്ങൾ വരുന്നത്, ഏതൊക്കെയാണ് ദ്രാവക മൂലകങ്ങൾ വരുന്നത്? ഇവിടെ നോക്കിയതാ ഏതൊക്കെയാ. ഒന്ന് ബ്രോമിൻ വരുന്നുണ്ട് അല്ലേ, ബ്രോമിൻ വരുന്നുണ്ട്. പിന്നെ എന്താണ് ബ്രോമിൻ? പിന്നെ മെർക്കുറി വരുന്നുണ്ട്, മെർക്കുറി എച്ച് ജി, മെർക്കുറി വരുന്നുണ്ട് എച്ച് ജി. പിന്നെ വരുന്ന ഗാലിയം, ഗാലിയം ജി എ, ഗാലിയം വരുന്നുണ്ട്. പിന്നെ ഫ്രാൻസിയം, ഫ്രാൻസിയം വരുന്നുണ്ട്, സീസിയം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇതിനകത്ത് എന്താണ് ദ്രാവകം, ദ്രാവകങ്ങളിൽ വരുന്നത്. അപ്പൊ ബ്രോമിൻ ആൻഡ് മെർക്കുറി, പിന്നെ എന്താണ് ഫ്രാൻസിയം, ഗാലിയം, സീസിയം. ഓക്കെ, ഗാലിയം സീസിയം, ആ ഒരു അഞ്ചെണ്ണം ലിക്വിഡ് എലമെന്റ്സ് ആയിട്ട് അത് എന്താണ് ദ്രാവകങ്ങളിൽ വരുന്നുണ്ട്. ഇനി വാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഒരു 11 എണ്ണം. അതൊന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. വാതകങ്ങളിൽ വരുന്ന ഒരു 11 എലമെന്റ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഹൈഡ്രജൻ. പിന്നെ ഈ ഒരു 18-ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എന്താണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. പിന്നെ ഏതൊക്കെയാ പിന്നെ അതിന്റെ കൂടെ വരുന്നത്? ഫ്ലോറിൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, നൈട്രജൻ, ഓക്സിജൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു 11 എണ്ണം ഏതിൽ വരുന്നു? വാതകങ്ങളിൽ, വാതകങ്ങളിൽ വരുന്നു. പിന്നെ കൃത്രിമ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യം അല്ലേ. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം ആണ്. അതും കൂടെ അവിടെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു പീരിയോഡിക് ടേബിൾ വെച്ചിട്ട് അതൊന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. ആറ്റം തന്മാത്ര, നമ്മുടെ ആറ്റത്തിന്റെ ഘടനയിൽ വരുന്ന ആറ്റത്തെ കുറിച്ചുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിലാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ആറ്റം?
ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ മൂലകം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് കാർബൺ ഒരു മൂലകമാണല്ലോ. കാർബൺ മൂലകം ധാരാളം ചെറുകണങ്ങൾ ചേർന്നാണ്. കാർബൺ കഷ്ണത്തെ വീണ്ടും ചെറുതാക്കി അതിസൂക്ഷ്മ കണങ്ങളാക്കുന്ന കാര്യം ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ വിഭജിക്കുമ്പോൾ കാർബണിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയൊരു കണം കിട്ടും. ഈ കണത്തെയാണ് നമ്മൾ കാർബണിന്റെ ആറ്റം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കേണ്ട എന്താണ്? ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്നത്. ഇനി എന്നാൽ തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? തന്മാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കുന്ന ചെറിയ കണങ്ങളെയാണ് നമ്മൾ തന്മാത്രകൾ എന്ന് പറയുന്നത്. സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണിക, ഏറ്റവും ചെറിയ കണികയാണോ സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിലനിൽക്കുന്ന, അതിനെ നമ്മൾ എന്ത് പറയും? തന്മാത്ര എന്ന് പറയും. തന്മാത്ര എന്ന് പറയും. ഓക്കെ. അപ്പം ഹീലിയം, നിയോൺ തുടങ്ങിയ ചില വാതക മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഒറ്റ ആറ്റമായി തന്നെ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും. അത് ഓർത്ത് വെക്കണേ, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹീലിയം, നിയോൺ തുടങ്ങിയ ചില വാതക മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഒറ്റ ആറ്റമായി തന്നെ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും. അപ്പൊ അവയ്ക്ക് സ്ഥിരതയുണ്ട്, ഹീലിയം, നിയോൺ. അപ്പൊ അവയെ നമ്മൾ എന്തും കൂടെ പറയും? തന്മാത്ര എന്നും കൂടെ പറയും. തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണികയെ നമ്മൾ തന്മാത്ര എന്ന് പറയും. അപ്പൊ ഹീലിയം, നിയോൺ തുടങ്ങിയ ചില വാതക മൂലകങ്ങൾക്ക് ഒരാറ്റം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ പറ്റും. അപ്പൊ അതും എന്തന്നെയാണ്? തന്മാത്രയായിരിക്കും. എന്നാൽ ഹൈഡ്രജൻ, ഓക്സിജൻ മുതലായ വാതക മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് രണ്ടാറ്റങ്ങൾ ചേർന്ന് ജോഡിയായി മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. അവിടെ കിട്ടിയോ? അപ്പൊ ഹൈഡ്രജൻ അതുപോലെ തന്നെ ഹൈഡ്രജൻ, പിന്നെന്താണ്? ഓക്സിജൻ മുതലായ വാതക മൂലകങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാറ്റങ്ങളായിട്ട് മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. അതായത് ഒ ടു, എച്ച് ടു എന്നൊക്കെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതൊരു തന്മാത്ര എന്ന് പറയണമെങ്കിൽ ഒ ടു, അതിനെയാണ് നമ്മൾ ഒരു ഓക്സിജന്റെ ഒരു തന്മാത്ര എന്ന് പറയാം. ഹൈഡ്രജന്റെ ഒരു തന്മാത്ര എന്ന് പറയുമ്പോൾ എച്ച് ടുവിനെയാണ്. അവിടെ രണ്ടാറ്റങ്ങൾ ഉണ്ടാവും. എന്നാൽ ഹീലിയത്തിന്റെ ഒരു തന്മാത്ര എന്ന് പറയുമ്പോൾ അത് എച്ച് ഇ തന്നെയാണ്. ഓക്കെ, ആ ഒരു ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂലകങ്ങളുടെ ആറ്റങ്ങൾ രണ്ടിലധികം ആറ്റങ്ങളുടെ ഗ്രൂപ്പായാണ് കാണപ്പെടുന്നത്. ചില മൂലകങ്ങളുടെ ആറ്റങ്ങൾ എന്തായിരിക്കും? രണ്ടിലധികം ആറ്റങ്ങളുടെ ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുക. ചില മൂലകങ്ങളുടെ ആറ്റങ്ങൾ രണ്ടിലധികം ആറ്റങ്ങളുടെ ഗ്രൂപ്പായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പം അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ഫോസ്ഫോറസ്. ഫോസ്ഫോറസ് എന്ന് പറയുമ്പോൾ P4 ആണ്. അവിടെ നാല് ആറ്റങ്ങൾ ഉണ്ടായിരിക്കും, അതായിരിക്കും ഒരു തന്മാത്ര. ഓക്കെ, അപ്പൊ ഫോസ്ഫറസ് എടുക്കുമ്പോൾ P4 ആണ്, അവിടെ നാല് ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ സംയുക്തങ്ങൾക്കും എന്തുണ്ട്? തന്മാത്രകളുണ്ട്. സംയുക്ത തന്മാത്രകളിൽ വ്യത്യസ്ത മൂലകാറ്റങ്ങളാണ്. അപ്പൊ സംയുക്തങ്ങളിൽ എന്ത് വരുന്നുണ്ട്? തന്മാത്രകൾ വരുന്നുണ്ട്. അപ്പൊ സംയുക്ത തന്മാത്രകളിൽ വ്യത്യസ്ത മൂലക ആറ്റങ്ങളാണ് ഉള്ളത്. ഓക്കെ, പിന്നെ എന്താണ് തന്മാത്ര എന്ന് ഒരിക്കൽ കൂടെ പറയുന്നുണ്ട്. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളെയാണ് നമ്മൾ തന്മാത്രകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തെ തന്നെയാണ് താഴെയും കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഒന്ന് ഒന്ന് വായിച്ചു പോവാം. അപ്പൊ ഹീലിയത്തിന്റെ പ്രതീകമാണ് എന്ത്? എച്ച് ഇ എന്ന് പറയുന്നത്. അപ്പൊ ഹീലിയം മൂലകത്തിന്റെ ഒരാറ്റത്തെ നമ്മൾ എങ്ങനെയാ സൂചിപ്പിക്കുന്നത്? എച്ച് ഇ തന്നെയാണ്. ഇനി 2 HE എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ എത്ര ആറ്റം ഉണ്ട്? രണ്ടാറ്റം ഉണ്ടായിരിക്കും. 2 HE എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ രണ്ടാറ്റം ഉണ്ടായിരിക്കും. അപ്പൊ ഹീലിയം, നിയോൺ, ആർഗൺ മുതലായ മൂലകങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്ര ആറ്റങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഇവ ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളാണ്. അപ്പൊ ഇവ ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളാണ്. അപ്പൊ ഇവയുടെ തന്മാത്രകളെ നമ്മൾ HENEAR എന്ന് സൂചിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളാണ് ഈ ഹീലിയം, നിയോൺ, ആർഗൺ എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജൻ പോലുള്ള മൂലകങ്ങൾ എത്രയാണ്? രണ്ടാറ്റം ചേർന്ന തന്മാത്രയാണ്. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തെ നമ്മൾ എച്ച് എന്ന് സൂചിപ്പിക്കുന്നു. ഹൈഡ്രജൻ തന്മാത്രയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ സൂചിപ്പിക്കുക? എച്ച് ടു. ഓക്കെ, പിന്നെ വരുന്ന ഫോസ്ഫറസ് P4. അവിടെ എന്തുണ്ട്? രണ്ടിലധികം ആറ്റങ്ങൾ വരുന്നുണ്ട്. സൾഫർ S8. അവിടെ എന്ത് വരുന്നുണ്ട്? 8 ആറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏകാറ്റോമിക തന്മാത്ര എന്താണ്, ദ്വയാറ്റോമിക തന്മാത്ര എന്താണ്, ബഹുആറ്റോമിക തന്മാത്ര എന്താണ്. നമ്മളിപ്പോ പഠിച്ചത് തന്നെയാണ് ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏകാറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നത്. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏകാറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ഹീലിയം, നിയോൺ, ആർഗൺ, അതൊക്കെ എന്താണ്? ഏകാറ്റോമിക തന്മാത്രകളാണ്. ഇനി രണ്ടാറ്റങ്ങളിലുള്ള മൂലക തന്മാത്രകളെ നമ്മൾ എന്ത് പറയുന്നു? ദ്വയാറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നു. അപ്പൊ ദ്വയാറ്റോമിക തന്മാത്രകളുടെ എക്സാമ്പിൾ ആണ് ഏതൊക്കെ? O2, H2 അല്ലേ, ആ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ.
ബഹു ആറ്റോമിക തന്മാത്രകള്, പോളി ആറ്റോമിക്, അതെന്താണ്, രണ്ടിലധികം ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളാണ്. അപ്പൊ അതാണ് ഫോസ്ഫറസും സൾഫറും വരുന്നത്. ഓക്കെ, അപ്പം ആറ്റം എന്താണ്, തന്മാത്ര എന്താണെന്നുള്ള ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ആറ്റത്തിന്റെ വലിപ്പം, ഓക്കെ, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ആറ്റമോസ്, ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. വാക്കിന്റെ അർത്ഥം എന്താണ്, വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ഓക്കെ, അപ്പൊ വാക്കിന്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. പിന്നെ ഭാരതീയനായ കണാദൻ, ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രിറ്റസ് എന്നിവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പദാർത്ഥങ്ങളിലെ ചെറുകണങ്ങളെ കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്, ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടൻ ആണ്. അപ്പൊ ആറ്റം സിദ്ധാന്തം, ആധുനിക ആറ്റം സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചത്, ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടൻ ആണ്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ പഠിച്ച കാര്യത്തെ വെച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു ആറ്റോമികം എന്നിങ്ങനെ പട്ടികപ്പെടുത്താനാണ്. അപ്പൊ നോക്കിയേ, H2 എന്താണ്, ദ്വയാറ്റോമികമാണ്. Cl2 എന്താണ്, അതും ദ്വയാറ്റോമികമാണ്. P4 എന്താണ്, ബഹു ആറ്റോമികമാണ്. O2 എന്താണ് ദ്വയാറ്റോമികമാണ്. S8 എന്താണ്, ബഹു ആറ്റോമികമാണ്. HE എന്താണ്, ഏകാറ്റോമികമാണ്. AR എന്താണ്, ഏകാറ്റോമികമാണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് പദാർത്ഥം തന്മാത്രകളുടെ എണ്ണം ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ, പദാർത്ഥം തന്മാത്രകളുടെ എണ്ണം ആകെ ആറ്റങ്ങളുടെ എണ്ണം, ഇതാണ് നോക്കാനുള്ളത്. ഓക്കെ, ആദ്യത്തെ നമ്മൾ എടുക്കുന്നു O2. O2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, O2 എന്ന് പറയുമ്പോൾ അതിൽ എത്ര ആറ്റങ്ങൾ വരുന്നുണ്ട്, രണ്ട് ആറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ. O2 രണ്ട് ആറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാൽ എത്ര തന്മാത്രകളാണ് വരുന്നത്, ഓക്സിജൻ ഒറ്റയ്ക്ക് ഒരാറ്റത്തിന് സ്ഥിരമായി നിൽക്കാൻ പറ്റില്ല, അപ്പൊ രണ്ട് ആറ്റങ്ങൾക്ക് മാത്രമേ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റൂ. അപ്പൊ എത്ര തന്മാത്രയാണുള്ളത്, ഒരു തന്മാത്രയാണുള്ളത്, ഒരു തന്മാത്രയാണുള്ളത്. ഇനി തന്മാത്രകളുടെ എണ്ണം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പർ ഏതാണോ നോക്കിയാൽ മതി, അതായിരിക്കും തന്മാത്രകളുടെ എണ്ണം. ഇവിടെ നോക്കിയാൽ O2 ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് തന്മാത്രകളുടെ എണ്ണം ഒന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ 2N2 ഇവിടെ എത്രയായിരിക്കും, 2 ആയിരിക്കും, രണ്ട് തന്മാത്രകളായിരിക്കും. ഇവിടെ 6Cl2 ഇവിടെ എന്തായിരിക്കും, 6 തന്മാത്രയായിരിക്കും. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പർ ആയിരിക്കും തന്മാത്രകളുടെ എണ്ണം ആയിട്ട് വരുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ക്ലിയർ ആണല്ലോ. O2 എന്ന് പറയുന്നത് എന്താണ്, ഓക്സിജൻ, O2 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. ആറ്റങ്ങൾ രണ്ട് ആറ്റം ഉണ്ടാവും, അപ്പം O2, അപ്പൊ N2, അത് N2 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് രണ്ട് ആറ്റം വരുന്നുണ്ട്, പക്ഷെ ഒരാറ്റമായിട്ട് അതിനെന്ത് ചെയ്യില്ല, സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ N2 രണ്ട് ആറ്റങ്ങൾ കൂടിയിട്ടാണ് അവിടെ തന്മാത്ര ആവുന്നത്. ഓക്കെ, ഇനി ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചെയ്ത എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള തന്മാത്രകളുടെ എണ്ണവും ഈ ഒരു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം കിട്ടും. അപ്പൊ 2N2 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ആറ്റങ്ങൾ വരും. അപ്പം നമ്മൾ തന്മാത്രയുടെ എണ്ണം ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നില്ലെങ്കിൽ N2 എടുക്കുന്നു എന്ന് വിചാരിച്ചോ. N2 എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ആറ്റങ്ങളാണ് ഉള്ളത്, രണ്ട് ആറ്റങ്ങളാണ് അല്ലെ. N2 രണ്ട് ആറ്റങ്ങളാണ് ഉണ്ടാവുക. അങ്ങനത്തെ എത്ര എണ്ണം വരുന്നുണ്ട്, രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാവും, 4 ആറ്റങ്ങൾ ഇവിടെ ഉണ്ടാവും, 4 ആറ്റങ്ങൾ ഉണ്ടാവും. എത്ര തന്മാത്രയുള്ളത്, രണ്ട് തന്മാത്രയാണുള്ളത്. ഇനി 6Cl2 ഇവിടെ എത്ര തന്മാത്രകൾ വരുന്ന, 6 ആണ്, 6 തന്മാത്രകളാണ് വരുന്നത്. എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും, 6 × 2 = 12, 12 തന്മാത്രകൾ ഉണ്ടായിരിക്കും, 12 തന്മാത്രകൾ ഉണ്ടായിരിക്കും. 2HE, ഹീലിയം, ഹീലിയം എന്ന് പറയുമ്പോൾ എന്താണ്, ഏകാറ്റോമിക തന്മാത്രയാണ് അല്ലേ. അപ്പൊ ഇതിൽ എത്ര തന്മാത്രയാണ്, രണ്ട് തന്മാത്രയാണ് വരുന്നത്. എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും, രണ്ട് ആറ്റങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. ഇനി 5NA, ഇവിടെ എന്താണ് തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, 5 ആണ് വരിക. അതുപോലെ തന്നെ ആറ്റങ്ങളുടെ എണ്ണവും എന്തെന്നെയാണ് വരിക, 5 ആണ് വരിക. ഇനി O3, ഓസോൺ, ഓസോൺ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു തന്മാത്രയാണ്. ഓസോൺ എന്ന് പറയുമ്പോൾ ഒരു തന്മാത്രയാണ്. ആറ്റങ്ങൾ എത്ര എണ്ണം വരുന്നുണ്ട്, 3 എണ്ണം വരുന്നുണ്ട്. ഇനി P4, അതിലും തന്മാത്രകളുടെ എണ്ണം എത്രയാണ്, 1 ആണ്. P4 എന്ന് പറയുമ്പോൾ തന്മാത്രകളുടെ എണ്ണം 1 ആണ്. അതുപോലെ തന്നെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്, ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എത്ര ആറ്റങ്ങൾ വരുന്നുണ്ട്, 4 ആറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സൈഡിലുള്ള കാര്യങ്ങളായിരിക്കും തന്മാത്ര വരിക, രണ്ടും കൂടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ടോട്ടൽ എണ്ണം വരിക. ഓക്കെ, ഇനി എന്താണ് സംയുക്തങ്ങൾ. സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഒരേ ഇനം മൂലകാറ്റങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ തന്മാത്രകൾ പറഞ്ഞത് അല്ലെ. ഒരേ ഇനം മൂലകാറ്റങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ തന്മാത്രകൾ പറഞ്ഞത്. അപ്പോൾ വ്യത്യസ്ത മൂലകാറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകളെയാണ് നമ്മൾ സംയുക്തങ്ങൾ എന്ന് പറയാം. അപ്പൊ വ്യത്യസ്ത മൂലകാറ്റങ്ങൾ, ഇപ്പം ജലം എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും, അങ്ങനെ അതുപോലെ തന്നെ. അപ്പൊ വ്യത്യസ്ത മൂലകാറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകളെയാണ് നമ്മൾ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് സംയുക്ത തന്മാത്രകൾ കൊടുത്തിട്ടുണ്ട്, അവയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്, അതിൽ അവയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ ഏതൊക്കെയാണ്,
കാർബണും ഓക്സിജനും, കാർബണും ഓക്സിജനും. ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറിൻ, ഹൈഡ്രജൻ ക്ലോറിൻ. ജലം, ജലം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനും, ഹൈഡ്രജനും ഓക്സിജനുമാണ്. പഞ്ചസാര ആകുമ്പോൾ കാർബൺ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും. മെർക്കുറിക് ഓക്സൈഡ് ആണെങ്കിൽ മെർക്കുറി ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. മെർക്കുറിക് ഓക്സൈഡ് ആണെങ്കിൽ മെർക്കുറി ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സംയുക്തമാണ്, അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സംയുക്തമാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് രണ്ട് രീതിയിൽ കിട്ടുന്നുണ്ട്. ഒന്ന്, കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിൽ കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും, കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. പക്ഷെ നമുക്ക് എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതിലെ ആറ്റങ്ങൾ തമ്മിൽ എന്തായിരിക്കും? ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. അപ്പൊ അതിലെ ആറ്റങ്ങൾ തമ്മിൽ എന്തുണ്ടായാലും ഒരു നിശ്ചിത അനുപാതം, ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. അതാണ് ഈ 1:2 എന്ന് പറയുന്നത്, 1:2 എന്ന് പറയുന്നത്. അപ്പൊ കാർബണിന്റെ 1, അതുപോലെ തന്നെ ഓക്സിജൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഓക്സിജൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ രാസസൂത്രമാണ് CO2 എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2, ഒരു കാർബണിന് രണ്ട് ഓക്സിജൻ, അതായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡിന്റെ രാസസൂത്രം. ഓക്കെ, അപ്പൊ ഇനി നോക്കിയേ കാർബൺ ഡൈ ഓക്സൈഡ് അതിലെ ആറ്റങ്ങൾ നോക്കിയേ. കാർബൺ, ഒരു കാർബൺ ആറ്റാണ് ഉണ്ടത്, രണ്ട് ഓക്സിജൻ ആറ്റാണ് ഉണ്ടത്. CO2 എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റവും രണ്ട് ഓക്സിജൻ ആറ്റവും. ഇനി ജലം, ജലം എന്ന് പറയുമ്പോൾ എന്താണ്? H2O ആണ്. അപ്പൊ ഇതിനകത്ത് രണ്ട് ഹൈഡ്രജൻ ആറ്റം, രണ്ട് ഹൈഡ്രജൻ ആറ്റം വരുന്നു, ഒരു ഓക്സിജൻ ആറ്റം വരുന്നു, ഒരു ഓക്സിജൻ ആറ്റം വരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് H2SO4 സൾഫ്യൂരിക് ആസിഡ്. ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ് നോക്കിയേ, സൾഫ്യൂരിക് ആസിഡിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? എത്ര ഹൈഡ്രജൻ ആറ്റമുള്ളത്? രണ്ട് ഹൈഡ്രജൻ ആറ്റമാണുള്ളത്, അല്ലെ? രണ്ട് ഹൈഡ്രജൻ ആറ്റമാണുള്ളത് സൾഫ്യൂരിക് ആസിഡിൽ വരുന്നത്. ഇനി എത്ര സൾഫർ ആറ്റം ഉണ്ട്? എത്ര സൾഫർ ആറ്റം ഉണ്ട്? ഒരു സൾഫർ ആറ്റമാണുള്ളത്, ഒരു സൾഫർ ആറ്റമാണുള്ളത്. ഇനി ഓക്സിജൻ എത്ര ആറ്റം ഉണ്ട്? 4 ഓക്സിജൻ ആറ്റമാണുള്ളത്, 4 ഓക്സിജൻ ആറ്റമാണുള്ളത്. അപ്പൊ ടോട്ടൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 2, 1, 3, 3, 4, 7 ആറ്റങ്ങളായിരിക്കും ഏതിലുണ്ടാവുക? H2SO4 ഉണ്ടാവുക. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് തന്മാത്രയുടെ രാസസൂത്രം നമുക്ക് കിട്ടി. അതിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 7 എണ്ണമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ 2H2SO4 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 7-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 14 ആറ്റങ്ങളായിരിക്കും ടോട്ടൽ കിട്ടുക, 14 ആറ്റങ്ങളായിരിക്കും ടോട്ടൽ കിട്ടുക. അല്ലെങ്കിൽ നോക്കിയേ 2H2SO4 ഇതിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? 2H2SO4 എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? 2H2. അപ്പൊ 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും, 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. ഇനി ഇവിടെ സൾഫർ എടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 2 സൾഫർ ഉണ്ടാവും. ഇനി ഓക്സിജൻ എടുത്തു കഴിഞ്ഞാലോ O4, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ 8 ഓക്സിജൻ ആറ്റം ഉണ്ടാവും. ടോട്ടൽ 14 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നോക്കിയേ. അപ്പൊ ഇതിലെ ഓരോന്നിനെയും സംയുക്ത തന്മാത്രകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഓരോന്നിനെയും ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, CO2 എത്ര ആറ്റങ്ങൾ ഉണ്ടാവും? 3 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? 3 ആറ്റങ്ങളാണ് ഉണ്ടാവുക. ഇനി 5H2O എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, 5 നോക്കുക, അത് H2 ആണെങ്കിൽ 3 ആറ്റം ഉണ്ടാവും. ആ 3 × 5 = 15, 15 ആറ്റങ്ങൾ വരും. H2O 15 ആറ്റങ്ങൾ വരും. ഇനി 7NH3, അപ്പൊ നമ്മൾ 7 ഒഴിവാക്കിയിട്ട് നോക്കുന്നു. അപ്പൊ 4 ആറ്റങ്ങൾ ഉണ്ടാവും. 4×7=28 ആറ്റങ്ങളാണ് ടോട്ടൽ വരിക, 28 ആറ്റങ്ങളാണ് ടോട്ടൽ വരിക. ഈ 5 എന്നൊക്കെ പറയുന്നത് എന്താണ്? തന്മാത്രകളുടെ എണ്ണാണേ. അപ്പം ജല തന്മാത്രകൾ 5 എണ്ണം, ഇവിടെ 7, ആ ഒരു രീതിയിലാണ്. ഇനി 2C12H22O11 ഇവിടെ എത്ര ഉണ്ടാവും? ടു ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിൽ ടോട്ടൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 22, 33, 45. 45×2 മൊത്തം എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 90 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. 3NaCl, NaCl എന്ന് പറയുമ്പോൾ 2 ആറ്റം, 2×3=6 ആറ്റം. ഇനി ZnCl2, ഇപ്പൊ ഇവിടെ എത്ര ആറ്റം ഉണ്ട്? 3. ഓക്കെ, അപ്പൊ നമ്മളെ സംയുക്ത തന്മാത്രകളിലെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ജസ്റ്റ് അത് എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് എണ്ണി നോക്കിയാൽ മതി. ഓക്കെ, ഇനി രാസ സമവാക്യങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. സിങ്ക്, സിങ്കിന്റെ പ്രതീകം എന്താണ്? സെഡ്, അല്ലെ? സെഡൻ ആണ് സിങ്കിന്റെ പ്രതീകം. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? HCl ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ഇത് രണ്ടും കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഒരു ലോഹവും ഒരു ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു? ഹൈഡ്രജൻ വാതകം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? അഭികാരകങ്ങൾ എന്ന് പറയുന്നു.
അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ നമ്മൾ എന്ത് പറയുന്നു, ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ നമ്മൾ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ് അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും. അപ്പൊ ഇവിടെ അഭികാരങ്ങൾ ഏതൊക്കെയാണ്? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. അപ്പൊ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സിങ്ക് ക്ലോറൈഡ്, അതുപോലെ തന്നെ പിന്നെ ഹൈഡ്രജൻ വാതകം. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ആണ് ഉണ്ടാവുക. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും. ഇനി ഈ ഒരു രാസസൂത്രം ശരിയാണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മൾ അഭികാരങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഇതാണെന്ന് പറഞ്ഞു, CH2ZNനും അതുപോലെ തന്നെ HCl, ഇതാണ് അഭികാരങ്ങൾ. ഇതിലെ ആറ്റങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണവും തമ്മിൽ എന്താണ് ബന്ധം നോക്കാം. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ZN എന്ന് പറയുമ്പോൾ അഭികാരങ്ങളിൽ എത്ര ആറ്റം വരുന്നുണ്ട്? ഒരാറ്റം വരുന്നുണ്ട്. ഇനി ഉൽപ്പന്നങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്തുതന്നെയാ വരുന്നത്? ഒരാറ്റം തന്നെയാണ് വരുന്നത്. ഇനി ഹൈഡ്രജൻ എടുത്തു. ഇവിടെ അഭികാരങ്ങളുടെ കേസിൽ ഹൈഡ്രജൻ എത്ര ആറ്റം ഉണ്ട്? ഒരാറ്റേ ഉള്ളൂ അല്ലെ. ഇനി ഉൽപ്പന്നങ്ങളാകുമ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്? H2 രണ്ടാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോറിന്റെ കേസും വരുന്നു. ഇവിടെ ഒരാറ്റം മാത്രമേ ഉള്ളൂ, എന്നാൽ ഇവിടെ എത്തുമ്പോൾ അത് രണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തല്ല, ആറ്റങ്ങളുടെ എണ്ണം തുല്യമല്ല. പക്ഷെ നമ്മളൊരു രാസ സംഭവാക്യം രാസസൂത്രം എഴുതുമ്പം ഈ അഭികാരങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്നങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായിട്ടാണ് എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ മാറ്റം വരുത്തണം. ഇവിടെ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഹൈഡ്രജനും വേണം, ഇവിടെയും രണ്ട് ക്ലോറിൻ വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഒരു 2 കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഈ ഒരു രാസസൂത്രം ശരിയാവും. ZN+2HCl, അതാണ് ZnCl2+H2. ഇവിടെ നോക്കിയാൽ, ഇവിടെ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സെഡൻ അഭികാരകത്തിൽ ഒരാറ്റാണുള്ളത്, ഉൽപ്പന്നത്തിലും ഒരാറ്റാണുള്ളത്. ഇനി എച്ച് ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അഭികാരങ്ങളിലും രണ്ടെണ്ണം വരുന്നുണ്ട്, ഉൽപ്പന്നത്തിലും രണ്ടെണ്ണം വരുന്നുണ്ട്. ക്ലോറിന്റെ കേസ് ആണെങ്കിലും അതുപോലെ തന്നെ അഭികാരത്തിലും രണ്ടെണ്ണം വരുന്നുണ്ട്, ഉൽപ്പന്നത്തിലും രണ്ടെണ്ണം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം മാറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. ഓക്കെ, ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം മാറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? സമീകൃത രാസസമവാക്യങ്ങൾ എന്ന് പറയുന്നു. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമീകൃത രാസസമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സമീകൃത രാസസമവാക്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ അമോണിയ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെയാ പ്രവർത്തിക്കുന്നത്? നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് അമോണിയ ഉണ്ടാവുന്നത്. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് അമോണിയ ഉണ്ടാവുന്നത്. N2+3H2 gives 2NH3. N2+3H2 gives 2NH3 ആണ്. അപ്പൊ ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങൾ എന്ന് പറയുന്ന ഏതാണ്? നൈട്രജനും ഹൈഡ്രജനുമാണ്. ഉൽപ്പന്നം എന്ന് പറയുന്ന ഏതാണ്? അമോണിയ ആണ്. അഭികാരങ്ങളിലെ ആകെ തന്മാത്രകളുടെയും ആറ്റങ്ങളുടെയും എണ്ണം നോക്കിയ അഭികാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്. അപ്പൊ ഇതിൽ എത്ര ആറ്റങ്ങളാ വരുന്നത്? നൈട്രജന്റെ രണ്ടെണ്ണം, പിന്നെ ഹൈഡ്രജൻ എത്ര എണ്ണം വരുന്നുണ്ട്? 6 എണ്ണം വരുന്നുണ്ട്. 6 × 2 = 8 അല്ലെ, 8 ആറ്റങ്ങളാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഉൽപ്പന്നങ്ങൾ, ഉൽപ്പന്നത്തിന്റെ കേസ്, ഉൽപ്പന്നങ്ങളിലെ ആകെ ആറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ എന്തിനെ വരുന്നുണ്ട്? 6 ഹൈഡ്രജനും 2 8 എണ്ണമാണ്. ഓക്കെ, ഇനി ഇനി തന്മാത്ര നോക്കിയേ. തന്മാത്ര നോക്കുമ്പോ ഇവിടെ ഒരു തന്മാത്ര അല്ലെ, നൈട്രജന്റെ ഒരു തന്മാത്ര, ഇവിടെ ഹൈഡ്രജന്റെ 3 തന്മാത്ര, ടോട്ടൽ 4 തന്മാത്രയാണ് വരുന്നത്. ഇവിടെ ആണെങ്കിലോ 2 തന്മാത്രയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു രാസസൂത്രം എഴുതുമ്പോൾ, രാസസമവാക്യം എഴുതുമ്പോൾ തന്മാത്രകളുടെ എണ്ണം എന്താവണമെന്നില്ല, സെയിം ആവണമെന്നില്ല. പക്ഷെ ആറ്റങ്ങൾ, ഇതിന്റെ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കും. ഓക്കെ, ഇനി N എന്നത് നൈട്രജന്റെ പ്രതീകമാണ്. N2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു തന്മാത്രയാണ് അല്ലെ, നൈട്രജന്റെ ഒരു തന്മാത്രയാണ്. 2N എന്ന് പറഞ്ഞാൽ എന്താണ്? 2N എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ രണ്ട് ആറ്റമാണ്. ഇനി 2N2 എന്ന് പറയുമ്പോൾ എന്താണ്? അത് 2 തന്മാത്രയാണ്. എത്ര ആറ്റങ്ങളുണ്ട്? 4 ആറ്റങ്ങളുണ്ട്. ഇനി 5N2 എത്ര തന്മാത്രകളും ആറ്റങ്ങളും ഉണ്ട്? ഇവിടെ 5 തന്മാത്രകളുണ്ട്. 5 തന്മാത്രകളുണ്ട്, ടോട്ടൽ 10 ആറ്റങ്ങളുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക എന്നാണ്. ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു. ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു എന്താണ്? ശരിയാണല്ലേ. ഒരു സംയുക്തത്തിലെ മൂലകാറ്റങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതും എന്തുതന്നെയാണ്? ശരിയാണ്. മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്, അതും ശരിയാണ്.
ഹൈഡ്രജൻ ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്. ഹൈഡ്രജൻ ഏകാറ്റോമിക തന്മാത്രയാണോ? അല്ല, നമുക്കറിയാം എച്ച് ടു എന്നാണ് നമ്മൾ എഴുതുക അല്ലെ. അപ്പൊ അതെന്താണ്? ദ്വയാറ്റോമിക തന്മാത്രയാണ്. അപ്പൊ ഈ ഒരു പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഈ ഒരു പ്രസ്താവന തെറ്റാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു ടേബിൾ ഒന്ന് ഫിൽ ചെയ്യണേ. സിൽവർ, സിൽവറിന്റെ പ്രതീകം എന്താണെന്നൊക്കെ നോക്കിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഏജിലെ ഏജി ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഹൈഡ്രാർജിയം, ഹൈഡ്രാർജിയം എന്ന് പറയുന്നത് എന്തിനാണ്? മെർക്കുറി ആണ്, മെർക്കുറി എച്ച് ജി. അപ്പൊ ഇതൊന്നും ഈ ഒരു ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.